തൃത്താല പട്ടിത്തറ ചിറ്റപ്പുറം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായി പട്ടിത്തറ ചിറ്റപ്പുറം അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് സമത് ഭാര്യ മകൻ എന്നിവർക്കാണ് പരിക്കേറ്റിക്കുന്നത് പരിക്ക് പറ്റിയവരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ മറ്റൊരു വാർത്തയിലേക്ക് ഓണാവധി കഴിഞ്ഞ ഒരാഴ്ച പിന്നിട്ടിട്ടും കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ രണ്ടാം ഭാഗ വിതരണം പാതിവഴിയിൽ ഒന്നു മുതൽ വരെ പുസ്തകങ്ങളുടെ വിതരണമാണ് മുടങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് നൽകുന്ന വിശദീകരണം പാഠപുസ്തകങ്ങളുടെ രണ്ടാം ഭാഗം ലഭ്യമാകാത്തതോടെ ഓണാവധിക്ക് ശേഷം തുറന്ന ജില്ലയിലെ സ്കൂളുകളിൽ കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് മൂന്ന് ഭാഗങ്ങളായുള്ള പുസ്തകങ്ങളുടെ രണ്ടാം ഭാഗമാണ് ഓണം കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ നൽകേണ്ടിയിരുന്നത് ഒന്നു മുതൽ എട്ടു വരെയുള്ള ക്ലാസുകളിലേക്കുള്ള പാഠപുസ്തക വിതരണം ഇപ്പോഴും പാതി വഴിയിലാണ് ഒൻപത് പത്ത് ക്ലാസ്സുകളിലേക്കുള്ള പുസ്തകങ്ങളുടെ സ്റ്റോക്ക് പോലും ജില്ലയിൽ ഇതുവരെ എത്തിയിട്ടില്ല പഴയ പുസ്തകങ്ങളും ഓൺലൈൻ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് പല സ്കൂളുകളിലും പഠനം നടക്കുന്നത് ഓഗസ്റ്റ് മാസമായി ഒന്നാം ഭാഗം പാഠപുസ്തകങ്ങൾ ഏകദേശം എല്ലാവരെയും പഠിപ്പിച്ചു കഴിഞ്ഞു രണ്ടാം പാഠം പാഠപുസ്തകങ്ങൾ രണ്ടാം ഭാഗം പഠിപ്പിക്കേണ്ട സമയമാണ് ഈ സമയത്ത് പുസ്തകം പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ് പ്രിന്റിംഗ് വൈകിയതിനാൽ കൃത്യമായി സ്റ്റോക്ക് എത്തിയില്ലെന്നും ഇതാണ് പുസ്തക വിതരണം വൈകാൻ കാരണമായതെന്നുമാണ് അധികൃതരുടെ വിശദീകരണം ഒരാഴ്ചക്കുള്ളിൽ പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ അതേസമയം ഒന്നാം പാദവാർഷിക പരീക്ഷയ്ക്ക് ശേഷം നൽകേണ്ട പഠന പുരോഗതി രേഖയും വിദ്യാലയങ്ങളിൽ എത്തിയിട്ടില്ലെന്നും പരാതിയുണ്ട് സമഗ്ര ശിക്ഷാ കേരള തയ്യാറാക്കിയിരുന്ന പഠന പുരോഗതി രേഖ സ്കൂളുകളിൽ സ്വന്തം ചെലവിൽ പ്രിന്റ് ചെയ്യണമെന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം Kasargode.